ജീവിതത്തിൽ പലതവണ തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടോ? ഞാൻ കിട്ടിയ കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ, കൊടുത്ത കഥകളൊന്നും കേട്ടിരുന്നില്ല. ഏത് കാലഘട്ടത്തിലായിരുന്നു സിനിമക്ക് മുൻപോ സിനിമക്ക് പിൻപോ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. സിനിമക്ക് മുൻപ് ആണ് ഇന്റർനാഷണൽ തേപ്പായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അതെ, ഭയങ്കര അഭിമാനത്തോടെ ഞാൻ നല്ല ഇന്റർനാഷണൽ തേപ്പ് കൊടുത്തത് എന്താന്ന് പറയണമെന്നുണ്ടോ? ഓക്കെ പോട്ടെ. ആദ്യമായി വെള്ളം അടിച്ചത് വീട്ടിൽ പൊക്കി നല്ല അന്തസ്സായിട്ട് ചീത്തവിളി കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് വെള്ളം അടിച്ചത് പൊക്കിയിട്ടില്ല, ഒരുപാട് നാള് നമ്മള് വെള്ളടി ഇങ്ങനെ തുടങ്ങി കൊറേ നാള് കഴിഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവര് ഒന്നറിയാം, അത് ആ ചെല്ലുമ്പോഴുള്ള അഭിനയമാണ് കാണേണ്ടത്. ഒന്നും അറിയാത്ത രീതിയിൽ നമ്മള് നല്ല പബ്ലിക്കോ അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ കഴിച്ച് നല്ല സെറ്റപ്പ് ആയിട്ടായിരിക്കും, മണം പോലും കിട്ടാത്ത രീതിയിലൊക്കെ വന്ന് നൈസായിട്ട് നിൽക്കും. പക്ഷെ ഒരു ദിവസം ഒത്തിരി കുടിപ്പോയി, അത് എന്റെ മേമയുടെ വീട്ടിൽ പോയി, അത് കുടിപ്പോയി ആകെ പ്രശ്നമായി. എന്റെ അനിയനുണ്ടായിരുന്നു, എന്റെ കസ്റ്റഡി പിടിച്ചപ്പോ അനിയന് നല്ല വല്ലതും കിട്ടി, ഞാൻ വേഗം വാലടച്ചു അതിന്റെ അകത്ത് കയറി കിടന്ന് ഉറങ്ങി. മമ്മി അവിടെ കിടന്ന് എന്തൊക്കെയോ കിടന്ന് ഷൂട്ട് ചെയ്യേണ്ടത്, ഞാനൊന്നും കേൾക്കാൻ പറ്റില്ല. ഇന്റിമേറ്റ് സീൻസ് ചെയ്യുന്നതിന് മുൻപ് ഭാര്യയെയും അമ്മയെയും നന്നായി കൺവിൻസ് ചെയ്യാറുണ്ട്. അവസാനം അവർ സ്ക്രീനിൽ പോയി കണ്ട് ബോധം കിട്ടും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. എന്നാലും ചെറിയൊരു ചെറിയൊരു അത്രയ്ക്കില്ലല്ലോ. ആ അതൊന്നും അങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട, കുറച്ചും കൂടി പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ, ഞാനൊരു തീരുമാനമാക്കി തരുന്നതായിരിക്കും. ഓക്കെ, ഡാർക്ക് ഷെയ്ഡ്സ് മൂവിയോട് ഒരു പ്രത്യേക താല്പര്യമാണ്? എനിക്ക് ത്രില്ലർ പരിപാടികള് അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യം. അങ്ങനത്തെ പടങ്ങളാണ് കൂടുതൽ കാണാറ് എന്ന് വെച്ചിട്ട് മറ്റേ പ്രേതപ്പടങ്ങൾ കാണാറില്ല, കാണാനുള്ള ഇനി ഒരു ഫാമിലി മറ്റേ ഓറിയന്റഡ് മൂവി ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. എല്ലാ ടൈപ്പ് മൂവീസും ചെയ്യണം. പപ്പടം എന്ന ഇരട്ട പേര് ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. ഇപ്പൊ ഇല്ല, ഇപ്പൊ ആരും വിളിക്കാറില്ല, പപ്പടം എന്ന് വിളിക്കാറില്ല. എന്തുകൊണ്ട്? ചെറുപ്പത്തിലാണ് എല്ലാരും വിളിക്കാറുള്ളത്. ഇപ്പൊ പപ്പടം എന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചു നല്ലത് കൊടുക്കും. അതെന്ത്, പണ്ടത് അങ്ങനെ തിരിച്ചു പറയാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു എനിക്ക്. ചെറുപ്പത്തിന്റെ പാവ വെച്ചിട്ട് വേറെ വാർത്ത തിരിച്ചു പറയും പപ്പടം എന്ന് വിളിച്ചത്. കുട്ടി വളർന്നിരിക്കുന്നു, പണ്ട് ഞാൻ ചെറുതല്ലേ, അപ്പൊ എല്ലാരും വിളിച്ചു ഞാൻ മിണ്ടില്ലല്ലോ, എല്ലാരും പേടിയില്ലേ. ഇപ്പൊ അങ്ങനെയല്ലോ, വായ തോന്നിയതാണ് പറഞ്ഞോളക്കല്ലേ. കുട്ടി വളർന്നു 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 വലുതായി പന്തലിച്ചു. ഈ അജഗജാന്തര എന്തിനാണ് ഞങ്ങള് കാണേണ്ടത് എന്ന് ആളുകൾ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? നിങ്ങൾക്കൊരു ഉത്സവം ഫീൽ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അജഗജാന്തരം കാണാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഉത്സവം ഉത്സവം എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യോ? കേട്ടിട്ട് തീരുമാനിക്കാം. ഒരു പാട്ട് പാടാമോ? ഞാൻ കേട്ട പല ഇന്റർവ്യൂലും ചോദിക്കണേന് മുന്നേ റെഡി ആയിട്ട് പാട്ട് പാടുന്നത്. എന്നാലും അതെന്ത്, നമ്മൾ ആരും പാട്ടുകാരല്ല, എന്റെ പേര് മാത്രമേ ഉള്ളൂ. ഞാൻ ഉറപ്പിച്ച് വെച്ചേക്കാണ് മലയാളികളെ. എന്നാലും ഒരു പാട്ട്, അതാണ് ഏത് പാട്ടോടൊരു പാടാം? കൺമണി അൻപോട് കാതലൻ എഴുതും കണിതമേ പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ നാനിങ്ക സൗഖ്യമേ നാന 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 നാന.